നമസ്കാരം. ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ വാളെടുക്കും ഇടത് വലത് രാഷ്ട്രീയക്കാരും ചില ന്യൂനപക്ഷക്കാരും. ലവ് ജിഹാദിനിരയായ 38 പെൺകുട്ടികളെ ബാലരാമപുരത്ത് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ വെളിപ്പെടുത്തിയ BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ്. VV രാജേഷിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണമെന്നാണ് റഫീഖ് ബാലരാമപുരം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. VV രാജേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരണമെന്നും സർക്കാർ അനുമതിയോടെയാണോ ഇത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നത് എന്ന കാര്യം അന്വേഷിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. VV രാജേഷ് നടത്തിയത് വ്യാജമായ ആരോപണമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും SDPI ആവശ്യപ്പെടുന്നുണ്ടോ? അപ്പോൾ ഈ SDPIക്കാരോട് ഒരു മറുചോദ്യം ചോദിച്ചോട്ടെ. VV രാജേഷ് പറഞ്ഞത് വാസ്തവമാണെങ്കിൽ ഈ പെൺകുട്ടികളെ ലവ് ജിഹാദിന് ഇരയാക്കിയവർക്കെതിരെ നിയമ നടപടിക്ക് SDPI ഒരുക്കമാണോ? ഇനി ഈ പെൺകുട്ടികളെ ലവ് ജിഹാദിന് ഇരയാക്കിയവരിൽ ആരെങ്കിലും SDPIയിൽ ഉണ്ടെങ്കിൽ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ SDPI നേതൃത്വം തയ്യാറാണോ? തയ്യാറാവില്ല. കാരണം ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായാൽ അത് മുളയിലേ നുള്ളാനുള്ള ഒരു അടവാണ് SDPIയുടെ പരാതി. അതേസമയം ലവ് ജിഹാദിനും മതം മാറ്റത്തിനും ഇരയായ ശ്രുതി ഭട്ട്, ആതിര എന്നിവരുൾപ്പെടെ നിരവധി പെൺകുട്ടികളെ ബാലരാമപുരത്ത് പാർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ സംശയമുള്ള ആർക്കും വന്ന് പരിശോധിക്കാമെന്നും ചാനൽ ചർച്ചയ്ക്കിടെ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത CPM നേതാവ് PP ചിത്തരഞ്ജനെയും രാജേഷ് ക്ഷണിച്ചിരുന്നു. ഈ ചർച്ചയ്ക്ക് പിന്നാലെ ബാലരാമപുരത്തെത്തി VV രാജേഷ് ലവ് ജിഹാദിന് ഇരയായി രക്ഷപ്പെട്ട പെൺകുട്ടികളെ കാണുകയും ചെയ്തു. അതിനുശേഷം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ലവ് ജിഹാദിനിരയായ 52 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ VV രാജേഷ് പറയുന്നത് ഇങ്ങനെയാണ്: നാർക്കോട്ടിക് ലവ് ജിഹാദ് വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ 18/9/2021, അതായത് ശനിയാഴ്ച, മനോരമ കൗണ്ടർ പോയിന്റ് ചർച്ചയിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന LDF MLA ശ്രീ PP ചിത്തരഞ്ജൻ സംശയം പ്രകടിപ്പിച്ചു. ഇത്തരം ചതിക്കുഴിയിൽ വീണുപോയ 38 പെൺകുട്ടികൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്നും നമുക്കൊരുമിച്ച് അവിടേക്ക് പോയി അവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കാമെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. 20/9/2021 1/10/2021 ഇടയ്ക്ക് അദ്ദേഹത്തിന് സൗകര്യപ്രദമായ ഏത് ദിവസവും താൻ തയ്യാറാണെന്ന് കൂടി അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹവും തയ്യാറാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം. LDF MLA കൊണ്ട് ചെന്നോട്ടെ എന്ന് അവരോട് ചോദിക്കുവാൻ ഇന്ന് ഞങ്ങൾ ആ സഹോദരിമാർ താമസിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. 38 ഇപ്പോൾ അവിടെ 52 പേരുണ്ട്. നാർക്കോട്ടിക് ജിഹാദിൽ നിന്ന് രക്ഷ തേടിയെത്തിയ ഒരാൺകുട്ടിയുമുണ്ട്. ഒരു കുടുംബത്തിലെ 3 പെൺമക്കൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്നതിനിടയ്ക്ക് രക്ഷപ്പെട്ടവർ, മറ്റൊരാൾ ബാംഗ്ലൂർ സ്വദേശിനി. ഇങ്ങനെ പോകുന്നു ആ നീണ്ട നിര. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇന്ന് അവിടെ കണ്ട എല്ലാ പെൺകുട്ടികളും മികച്ച വിദ്യാഭ്യാസം നേടിയവരോ മികച്ച കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആണ്. സാഹിത്യം, ബയോടെക്നോളജി, LLB, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, വിവിധ ഡിഗ്രി കോഴ്സുകൾ, അധ്യാപികമാർ, +2 വിദ്യാർത്ഥിനികൾ, ഇങ്ങനെ ഓരോ വീട്ടിലും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച് വളർത്തിയ മിടുമിടുക്കികൾ ഇവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ഏതോ കോണിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആകാമായിരുന്നവർ. 52 കുടുംബങ്ങളുടെ ശേഷിക്കുന്ന ജീവിതവും നരക തുല്യമായേനെ. ഏകദേശം ഒരു പതിറ്റാണ്ടായി ഇങ്ങനെ ചതിക്കുഴിയിൽ പെട്ടുപോയ സഹോദരിമാർ ഭരണ സിരാകേന്ദ്രത്തിന്റെ മൂക്കിന് തുമ്പത്ത് തലസ്ഥാന ജില്ലയിലുണ്ടെന്ന് 5.5 വർഷം കൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആ പാർട്ടിയോ സംസ്ഥാന സർക്കാരോ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഈ നിഷ്കളങ്കരായ കുട്ടികളെ കെണിയിൽപ്പെടുത്തിയവരെ കണ്ടുപിടിച്ച് ജയിലിലടയ്ക്കാനും ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാനും സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന്റെ വളർത്തമ്മയും അച്ഛനും ഈ ഗവൺമെന്റും LDF പാർട്ടികളുമാണെന്ന് സമ്മതിക്കലാകും. ഈ ജീവിക്കുന്ന ഉദാഹരണം LDF ഭരിക്കുമ്പോൾ MLA ബോധ്യപ്പെടുത്താൻ BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വേണ്ടി വന്നു. ഒരിക്കൽ അബദ്ധത്തിൽ മതപരിവർത്തനത്തിന് വിധേയരായി തിരികെ എത്തി ഇപ്പോൾ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദുകളിൽപ്പെട്ട പെൺകുട്ടികളെ നേർവഴിക്ക് നയിക്കുവാൻ മുഴുവൻ സമയ പ്രവർത്തകരായി മാറിയ ധീരയായ സഹോദരിമാർ ഒ ശ്രുതിയും ചിത്രാജി കൃഷ്ണനും അടങ്ങുന്നവരുമായി വർഷങ്ങളായുള്ള പരിചയമുണ്ട്. ഇന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് R സജിത്ത് എന്നിവരും ഒന്നിച്ച് ഇവരുടെ താമസ സ്ഥലത്ത് പോയി. ഉച്ചഭക്ഷണം കഴിച്ചു. ഏകദേശം 2 മണിക്കൂറോളം സംസാരിച്ചു. ഇവരുടെ മുന്നേറ്റം സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് പറഞ്ഞു. നിശബ്ദമായി, ശാന്തമായി, ദൃഢനിശ്ചയത്തോടെ ഈ പെൺകുട്ടികളെ മക്കളായി,
സഹോദരന്മാരായി കണ്ട് ഇവർക്ക് വഴി കാട്ടുന്ന ആർഷ വിദ്യാ സമാജത്തിന്റെ ആചാര്യൻ ശ്രീ മനോജ് ജിയോട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇങ്ങ് ലോകത്തിന്റെ ഒരു കോണിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിലിരുന്ന് ഇവർ നിശബ്ദരായി ചെയ്യുന്ന ഈ പ്രവർത്തനം ലോകത്തിന്റെ പല ഭാഗത്തും മതപരിവർത്തനത്തിലൂടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നാളെ വളർന്നു വരും എന്ന കാര്യം ഉറപ്പാണ്. പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. മികച്ച വനിതാ വാർത്ത അവതാരകരുള്ള നാടാണ് കേരളം. നിഷ പുരുഷോത്തമൻ, ഷാനി പ്രഭാകർ, സ്മൃതി പരുത്തിക്കാട്, ശ്രീജാശ്യാം, മാധു, സിന്ധു സൂര്യകുമാർ, ശാലിനി ശിവദാസ്, രജനി, ആ നിര ഇനിയും നീളും. നിങ്ങളെയൊക്കെ പോലെ സ്വയം പ്രവർത്തന മേഖലയിലൂടെ സമൂഹത്തിന് ഏറെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഇനിയും സാധ്യതകളുള്ള മിടുമിടുക്കികളാണിവർ. ശ്രുതിയെയും ചിത്രയെയും ആതിരയെയും ഒക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ ഇവിടെ പരാമർശിച്ചത് ഞങ്ങൾ പുരുഷന്മാരോട് പറയുന്നതിനേക്കാൾ നിങ്ങളോട് സംസാരിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകും എന്നതുകൊണ്ടാണ്. സമൂഹത്തിൽ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാധ്യമ പ്രവർത്തകർക്ക് വലിയൊരു പങ്കുണ്ട്. ചിത്രയും ആതിരയും ശ്രുതിയും ഒക്കെ എഴുതിയ പുസ്തകങ്ങൾ നൽകിയാണ് ആചാര്യൻ ശ്രീ കെ ആർ മനോജ് ജി ഞങ്ങളെ യാത്രയാക്കിയത്. ഇതാണ് തന്റെ കുറിപ്പിലൂടെ വി വി രാജേഷ് പറയുന്നത്. ഈ കുറിപ്പ് ഒരു ഞെട്ടലോടെയല്ലാതെ വായിക്കാനാവില്ല. പ്രണയത്തിന്റെ ചതിക്കുഴികളിൽപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട 52 പെൺകുട്ടികൾ ഈ പ്രബുദ്ധ കേരളത്തിൽ ഒളിവിലെന്ന പോലെ താമസിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഞെട്ടാതിരിക്കുന്നത്? 4 വോട്ടിന് വേണ്ടി ഈ ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയും ന്യായീകരിച്ച് ചൂട്ടുപിടിക്കുന്ന ഇടതു വലത് രാഷ്ട്രീയ നപുംസകങ്ങൾ ഇനിയെങ്കിലും ഓർക്കുക, പെൺമക്കൾ നിങ്ങളുടെ വീടുകളിലുമുണ്ടെന്നാണ്.